ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ബി ജെ പി. മലയാളിയായ വി മുരളീധരൻ ഉൾപ്പെടെ 7 പേരെ രാജ്യസഭയിലേക്ക് അയക്കാതെ തെരഞ്ഞെടുപ്പ് കളത്തിലിറക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി നേതൃത്വം. തിരുവനന്തപുരത്ത് കോൺഗ്രസ് എം പി ശശി തരൂരിനെ നേരിടാൻ ബി ജെ പി രംഗത്തിറക്കുമെന്ന അഭ്യൂഹമുള്ള കേന്ദ്ര ഐ ടി മന്ത്രി രാജീവ് ചന്ദ്രശേഖരം ഇക്കൂട്ടത്തിലുണ്ട്. വി മുരളീധരനെ കേരളത്തിലെ ആറ്റുകൽ മണ്ഡലത്തിലോ തിരുവനന്തപുരം മണ്ഡലത്തിലോ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. കേരളത്തിൽ ബി ജെ പി വളരെ പ്രതീക്ഷ പുലർത്തുന്ന രണ്ട് മണ്ഡലങ്ങളാണിത്. കൂടാതെ പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളും ബി ജെ പി പ്രതീക്ഷയോടെയാണ് ഇറങ്ങുന്നത്. രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിച്ചാൽ വയനാട് മണ്ഡലം ബി ഡി ജി എസിൽ നിന്ന് ബി ജെ പി ഏറ്റെടുക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യവും ബി ജെ പിക്കുണ്ട്. വരുന്ന ഏപ്രിലിൽ 56 രാജ്യസഭാ സീറ്റുകളിലാണ് ഒഴിവ് വരുന്നത്. ഇത്തവണ കാലാവധി പൂർത്തിയാക്കുന്ന 28 പേരിൽ 4 പേർക്ക് മാത്രമാണ് ബി ജെ പി വീണ്ടും രാജ്യസഭയിലേക്ക് അവസരം നൽകുന്നത്. ശേഷിക്കുന്ന 24 പേരെയും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാനാണെന്നാണ് പുറത്തുവരുന്ന വിവരം.